Hi friends, എല്ലാവർക്കും Remia's creative corner ലേക്ക് സ്വാഗതം. ഇന്നൊരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ആപ്പിൾ കൊണ്ടൊരു പായസമാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വിഷുവിന് ഈ പായസം ഒന്ന് ട്രൈ ചെയ്തു നോക്കാം. വളരെ രുചികരമായ പായസമാണ്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. പായസത്തിന് വേണ്ടിയിട്ട് ഒരു 3 ആപ്പിൾ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതിന്റെ കുരുയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആപ്പിൾ എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറുതല്ല, എന്നാലും ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 or 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ടും ബദാമും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പം നമുക്കതിങ്ങ് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതുമെല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ നെയ്യിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആപ്പിളും കൂടെ ഒന്ന് നമുക്ക് വരട്ടിയെടുക്കാം. ഈ ആപ്പിളൊക്കെ നല്ലപോലെ നെയ്ക്കകത്ത് കിടന്നൊന്ന് വരണ്ടേ വേണം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഇത് നെയ്യും ആപ്പിളും കൂടെ ഒന്ന് കിടന്ന് നല്ലപോലെ വരണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയും ആപ്പിളും നെയ്യും കൂടെ നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരക്കകത്ത് കിടന്ന് ആപ്പിളൊക്കെ നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പാല് കിടന്നൊന്ന് തിളയ്ക്കട്ടെ. ഞാനൊരു 1/2 കപ്പ് ചൗവരി കഴുകി വൃത്തിയാക്കിയിട്ട് അതൊരു തിളപ്പിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം തിളച്ച് വരുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഈ പായസത്തിലോട്ട് മിക്സ് ചെയ്യാം. വേവിച്ച ചൗവരിയും കൂടി നമുക്ക് പായസത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പായസമൊക്കെ നല്ല തിള വരുന്നു. മധുരം നോക്കിയപ്പം കുറച്ച് കുറവുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഇനി പഞ്ചസാരയല്ല ആഡ് ചെയ്യുന്നത്. പകരം ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 100 gram കണ്ടൻസ് മിൽക്കും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി നല്ലൊരു തിള വരട്ടെ. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം നല്ലപോലെ തിളച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു പായസത്തിൻ്റെ മണമൊക്കെ വന്ന് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് കുറുകിയിട്ട് നമുക്കിതങ്ങ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും കിസ്മിസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. അപ്പം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഈ ആപ്പിൾ പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വിഷുവിന് എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി പായസം ആവട്ടെ ഈ വിഷുവിന്. എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.